ആളുകൾ വെറുതെ പല രീതിയിലുള്ള ഓരോരുത്തരുടെ വിലയിരുത്തലുകൾ ഉണ്ടാവും. അതിൽ അത് ചെറിയൊരു ശതമാനം ആളുകൾ അങ്ങനെയുള്ളവരുണ്ടാവാം, അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവാം, അങ്ങനെ പറയുന്നുണ്ടാവാം. ഇതൊന്നും പൊതുവെ ഇതൊന്നും ബാധിക്കുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. പടം നല്ലതാണെങ്കിൽ തിയേറ്ററിൽ ഓടും, ആൾ വരും. പടം മോശമാണെങ്കിലും എന്നൊക്കെ പറയാം. ഒരു ഇപ്പൊ ഈ അടുത്ത് വന്നിരിക്കുന്ന ഒരു കുറെ കാര്യങ്ങളുണ്ട് സിനിമ പ്രേക്ഷകരെ സംബന്ധിച്ച്, കാണാൻ പോകുന്ന പ്രേക്ഷകരെ സംബന്ധിച്ച്. കുറച്ച് കാണുമ്പോൾ ഉള്ള സിനിമ, ഒരു ആക്ട് വർക്കായിട്ടുള്ള സിനിമകളായാലും അതിനെ മാസ് പ്രതീക്ഷിച്ച് പോയി കണ്ടിട്ട് ഒന്നും മാസ് ഇല്ല എന്നുള്ള രീതിയിൽ വരുന്നു. പിന്നെ കുറച്ച് കാണുമ്പോൾ സിനിമകളെ പ്രകൃതി സിനിമകൾ എന്നുള്ള രീതിയിൽ വിലയിരുത്തുന്നു. ഇത്തരത്തിലുള്ള ലേയേഴ്സ് ഉള്ള സിനിമകൾ വരുമ്പോൾ തിയേറ്ററിലേക്ക് ആളുകൾ വരുന്നില്ല എന്നുള്ളൊരു വിഷമം വരുന്നിട്ടുണ്ടോ? ഒരിക്കലുമില്ല, ഒരിക്കലും അങ്ങനെയൊന്നും എനിക്ക് ഒരിക്കലും തോന്നാറില്ല. ഇതൊക്കെ ആളുകൾ വെറുതെ പല രീതിയിലുള്ള ഓരോരുത്തരുടെ വിലയിരുത്തലുകൾ ഉണ്ടാവും. അതിൽ അത് ചെറിയൊരു ശതമാനം ആളുകൾ അങ്ങനെയുള്ളവരുണ്ടാവാം, അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവാം, അങ്ങനെ പറയുന്നുണ്ടാവാം. ഇതൊന്നും പൊതുവെ ഇതൊന്നും ബാധിക്കുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. പടം നല്ലതാണെങ്കിൽ തിയേറ്ററിൽ ഓടും, ആൾ വരും. പടം മോശമാണെങ്കിലും എന്നൊക്കെ പറയാം. ഒരു ഇപ്പൊ ആൾക്കാരുടെ ഒരു എന്താ പറയുക, ഒരു കോമൺ പോപ്പുലർ ഓഡിയൻസ് എന്ന് പറയുന്ന അങ്ങനെ അങ്ങനെയുള്ള ആളുകളുടെ ഒരു ടേസ്റ്റ് എപ്പോഴും എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടാണ് അവർ കൂടുതലായിട്ട് സിനിമ കാണുന്നത്. അപ്പൊ എന്റർടൈൻമെന്റ് വാല്യൂസ് ഉള്ള സിനിമകൾ ഉറപ്പായിട്ടും തിയേറ്ററിൽ ആളുകൾ കൂട്ടത്തോടെ വന്ന് കണ്ടിട്ട് പോകും, അത് തർക്കമില്ല. എന്റർടൈൻമെന്റ് വാല്യൂ കുറയും തോറും ആ കൈൻഡ് ഓഫ് ഫിലിംസിന്റെ ഓഡിയൻസ് കുറവായിരിക്കും, ആ ജോണറിന്റെ ഓഡിയൻസ് കുറവായിരിക്കും. റിയാലിറ്റിയാണ്. അന്യഭാഷാ സിനിമകൾ വരുമ്പോൾ മലയാള സിനിമകൾ കാണാൻ തോന്നാറില്ല എന്നുള്ളൊരു വിലയിരുത്തൽ വന്നിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ലെന്നേ. നമുക്ക് എന്തായാലും നമ്മുടെ കൾച്ചറിലുള്ള സിനിമകളോട് ഉറപ്പായിട്ടും നമുക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടം ഉണ്ടാവുമെന്നാണ് ഞാൻ 100% വിശ്വസിക്കുന്നത്. എല്ലാ മലയാളികൾക്കും അവരുടെ കൾച്ചറിൽ നിന്നുണ്ടാകുന്ന, അല്ലെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അവരുടെ ലാംഗ്വേജിലുള്ള സോളിഡ് സിനിമകളോടായിരിക്കും ഉറപ്പായിട്ടും ഒരു കുറച്ച് പ്രത്യേക ഇഷ്ടം നമുക്ക് കൂടുതലുണ്ടാവുക. മറ്റേ അന്യഭാഷകളിൽ നിന്നും നേരത്തേക്കാളും കൂടുതലായിട്ട് നമുക്ക് എല്ലാ സിനിമകളും കാണാൻ പറ്റുന്നുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് അവിടുത്തെ നല്ല സിനിമകൾ നമ്മൾ ഉറപ്പായിട്ടും കാണും, അതിനകത്ത് തർക്കമില്ല. അത് ലാംഗ്വേജ് ഇപ്പൊ പഴയ പോലെ അത്ര ബാരിയർ ആവാറില്ല. നമുക്ക് എല്ലാവർക്കും സിനിമ തിയേറ്ററിൽ പോകുന്ന ഓഡിയൻസിന് പലപ്പോഴും സബ്ടൈറ്റിൽ ശീലമായിട്ടുണ്ട്, അല്ലെങ്കിൽ തമിഴൊക്കെ ഉള്ള ലാംഗ്വേജുകൾ എല്ലാവർക്കും ഇപ്പൊ അങ്ങനെ ആസ്വദിച്ച് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് ആ കൾച്ചറുകളെയൊക്കെ കുറച്ചും കൂടി അറിയാം മുമ്പത്തേക്കാളും. അതിപ്പം തെലുങ്ക് സിനിമകളോടായാലും ഹിന്ദിയായാലും നമുക്ക്, അല്ലെങ്കിൽ പുറത്തുള്ള കൾച്ചറുകളൊക്കെ കുറച്ചും കൂടെ ഇപ്പം നമുക്ക് ബാക്കി സോഷ്യൽ മീഡിയയൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചും കൂടെ പരിചയമുള്ളതുകൊണ്ട് ഉറപ്പായിട്ട് അത്ര സിനിമകൾ ആളുകൾ കാണും. അത് അത്ഭുതപ്പെടാനൊന്നുമില്ല. അത് ആളുകൾക്ക് അത്ര സിനിമകളോട് പ്രത്യേക അഭിനിവേശം ഉണ്ടായിട്ടൊന്നും തോന്നില്ല. നല്ല സിനിമകളായതുകൊണ്ട് ആൾക്കാർ വരും കാണും. കഴിഞ്ഞ വർഷമായാലും ഈ വർഷമായാലും മലയാളത്തിൽ ഒരു ആഴ്ചകളിൽ ഇറങ്ങുന്ന സിനിമകൾ ഒരു 10 സിനിമകളോളം ഇറങ്ങുന്നുണ്ട്. അത്തരം എല്ലാ സിനിമകളും തന്നെ പരാജയപ്പെട്ടു പോകുന്ന ഒരു പ്രവണത കണ്ടിരുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും മലയാളത്തിൽ ഇത്ര സിനിമകൾ വന്നിട്ട് ആളുകൾ തിയേറ്ററിൽ വരുന്നില്ല? അല്ലെങ്കിൽ എണ്ണത്തിന്റെ ഒരു കാര്യമില്ലല്ലോ. 1000 സിനിമ വന്നു പറഞ്ഞ ഒരു ഇൻഡസ്ട്രി വലുതാവില്ലല്ലോ. എത്ര മികച്ച സിനിമകൾ വന്നു എന്നുള്ളതിൽ മാത്രമേ ഇൻഡസ്ട്രിക്ക് അത് ഗുണം ചെയ്യുകയോ, അല്ലെങ്കിൽ എല്ലാവരും മികച്ച സിനിമകൾക്ക് വേണ്ടിട്ട് തന്നെയായിരിക്കും ശ്രമിക്കുന്നത്. പക്ഷെ എങ്കിലും ഇപ്പം ഒരാഴ്ച 10 മോശം പടം വന്നാൽ തിയേറ്ററിൽ ചിലപ്പോൾ ആരും വരില്ല. ഒരൊറ്റപ്പടം വന്നിട്ട് ചോദിച്ച അത് നല്ലതോടാണെങ്കിൽ എല്ലാവരും വരും കാണാം. എണ്ണത്തിൽ അതൊരു ഫാക്ടറല്ല. എന്നാൽ പോലും ഒരു സിനിമ ചെയ്യുമ്പോൾ ഇപ്പൊ ഗിരീഷ് ചേട്ടന്റെ ഒരു സിനിമ എടുത്താൽ ഇപ്പൊ ഗിരീഷ് ഇന്റർവ്യൂ പറയുന്നുണ്ട് സിനിമ എടുത്താൽ അത്ര കെ ജോർജിനൊക്കെ പറയുന്നുണ്ട് ആർട്ട് എന്ന് പറയുന്നൊരു കല ഇനിയും സഞ്ചരിക്കും, ഇപ്പൊ പരാജയപ്പെട്ടാലും സഞ്ചരിക്കുമെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പൊ സിനിമ അത്തരം ആളുകളിലേക്ക് എത്തിക്കേണ്ട ഒരു ഇത് വ്യവസായം ഇതല്ലേ? തീർച്ചയായിട്ടും അതിനകത്ത് എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ അതിന് സാധ്യമാകുന്ന ബഡ്ജറ്റിലായിരിക്കണം നമ്മൾ സിനിമ ചെയ്യേണ്ടത് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനത്തെ സിനിമകൾ പറയുമ്പോൾ നമ്മൾ അതിന് സാധ്യമായിട്ടുള്ള ബഡ്ജറ്റിലേക്ക് സിനിമകൾ ചെയ്യാൻ ശ്രമിക്കുക. നമുക്കിപ്പോ ഇപ്പം ഞാനീ പറയുന്നത് കൊമേഴ്ഷ്യലായിട്ടുള്ള വിജയത്തെ കുറിച്ച് മാത്രമാണ്. നമുക്ക് എന്റർടൈൻമെന്റ് വാല്യൂ ഉള്ള ഒരു സിനിമയിലൂടെ നമുക്ക് നല്ല ആശയം പറഞ്ഞുകൂടെ? ഇനി കുഴപ്പമുണ്ട്, എന്റർടൈൻമെന്റ് ഉണ്ട് എന്ന് കരുതി ഒരു നല്ല കണ്ടന്റ് ഇല്ലാണ്ടാവുന്നില്ലല്ലോ. നമുക്ക് അതാണ് അതിനകത്ത് കാര്യം. താങ്ക് യു.